ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പുഡിംഗ് ആണ്, കസ്റ്റാർഡ് പുഡിംഗ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കസ്റ്റാർഡ് പുഡിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാല്, പിന്നെ ബ്രെഡാണ്. ഒരു 5 പീസ് ബ്രെഡ് ഇതുപോലെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ 1 കപ്പ് ഷുഗർ, പിന്നെ ആവശ്യത്തിന് വെനില എസൻസ്. ഇനി നമുക്ക് കസ്റ്റാർഡിലേക്ക് അല്പം പാല് ചേർത്ത് നല്ലതുപോലെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലതുപോലെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് എല്ലാം കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ബ്രെഡിൽ ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഒരു യെല്ലോ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. മറ്റേത് വളരെയധികം ഹാർഡായി പോകും. നമുക്കൊരു ഹാർഡ് പറ്റാതെ ഒരു സോഫ്റ്റ് രൂപത്തിലാണ് നമുക്ക് ബ്രെഡ് വേണ്ടത്. അധികം ഹാർഡായാൽ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് പോകും. ഇപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലതുപോലെ യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡും പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കസ്റ്റാർഡ് ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൈയെടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അധികം ലൂസും ആവരുത്, അതുപോലെ അധികം കട്ടിയും ആവരുത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് എല്ലാം ഒരു പുഡിംഗ് ട്രേയിൽ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് പോർ ചെയ്ത് കൊടുക്കാം.
ഇതാ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി ഉള്ളൂ. അതിനു വേണ്ടി ഞാൻ ബദാം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി വളരെ ഈസിയായ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.